എന്തൊരു രസമാണ് അല്ലേ കൂട്ടുകാരെ? ഈ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ്! പൂക്കളും പൂമ്പാറ്റകളും പുല്ലും പുൽച്ചാടിയും മലയും പുഴയും അങ്ങനെ എന്തെല്ലാം! ഹായ്, നോക്കൂ, ഒരു കുഞ്ഞു തവള! എത്ര ജീവികളാണ് ഈ ഭൂമിയിൽ! വലിയ ആനയും കുഞ്ഞുറുമ്പും പാറിപ്പറക്കുന്ന കിളികളും പിന്നെ നമ്മളും. എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. മഴ പെയ്താൽ മണ്ണിൽ ചെടികൾ വളരുന്നു, പിന്നെ പൂക്കളും പഴങ്ങളും ധാന്യങ്ങളും എല്ലാം ധാരാളമായി ഉണ്ടാകുന്നു. പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ്! പൂവിനെന്തൊരു ചന്തം, പൂവിനെന്ത് സുഗന്ധം! പൂമ്പാറ്റകളെ വാ വാ വാ, പൂന്തേനുണ്ണാൻ വാ വാ വാ! എത്ര സുന്ദരമായാണ് ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്! ഒരമ്മയെ പോലെ പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്നു. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് എന്തൊരു സ്നേഹവും വാത്സല്യവുമാണ്! അച്ഛനും അമ്മയും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നു. നല്ല ഭക്ഷണവും കുഞ്ഞുടുപ്പുകളും കളിക്കോപ്പുകളും, അല്ലേ? അതുപോലെ നമ്മളും അവരെ സ്നേഹിക്കണം, അവർക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് കുട്ടാപ്പിയെയും കൂട്ടുകാരെയും കാണണ്ടേ? എങ്കിൽ കണ്ടോളൂ മാതൃസ്നേഹത്തിന്റെ കഥ. ലുലു, ഏയ് ലുലു! ഹായ് കോഴിക്കുഞ്ഞ്, എന്തൊരു ഭംഗി! കോഴിക്കുഞ്ഞ്, നിന്റെ അമ്മ എവിടെ?
കുട്ടാപ്പിയുടെ അച്ഛനെവിടെ? അച്ഛനെ മരം വലിക്കാനായി ഇന്നലെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കുട്ടാപ്പിയുടെ കൂടെ ഞങ്ങളും വരട്ടെ. വന്നോളൂ. അതിനെന്താ? നിങ്ങൾ വരുന്നോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾക്ക് പേടിയാ. നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും വയ്യ. മുത്തിയമ്മ പോണം. മക്കള് പോയിട്ട് വാ. രാവിലെ തന്നെ എല്ലാരും കൂടി അങ്ങാട്ടാ. ഞങ്ങൾ കുട്ടാപ്പിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുക. നല്ല കഥ. കുട്ടാപ്പിന്റെ അച്ഛൻ അവര് ചങ്ങല കിട്ടത് കണ്ടില്ലേ? അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്തായം കുറക്കും എന്ന് പറഞ്ഞ മാതിരി മതാൽ ഗേതാണോ തോന്നണത്? മനസ്സിലായില്ലേ?